ശബരിമലയിൽ ഇത്തവണ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നടവരുമാനമായി ലഭിച്ചു ഇരുപത്തി ഒമ്പത് ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് എഴുപത് ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപയാണ് കാണിക്കയായി ലഭിച്ചത് മണ്ഡലകാലം തുടങ്ങി മുപ്പത്തി ഒൻപത് ദിവസം വരെയുള്ള കണക്കാണിത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൊത്തവരുമാനം എഴുപത് കോടി പത്ത് ലക്ഷത്തി എൺപത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപ കാണിക്കയും ലഭിച്ചു ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് തീർത്ഥാടകരാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് ഇതിൽ ഇരുപത് ശതമാനത്തോളം കുട്ടികളാണ് രണ്ടു വർഷത്തോളം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതാണ് കുട്ടികളുടെ എണ്ണം ഇക്കുറി വർദ്ധിക്കാൻ കാരണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി കുട്ടികൾക്കും അംഗപരിമിതർക്കും പ്രായമായവർക്കും വേണ്ടി ഇക്കുറി ഏർപ്പെടുത്തിയ പ്രത്യേകയ്ക്കു ഫലപ്രദമാണ് പരമാവധി പരാതി കുറച്ച് തീർത്ഥാടനം ഇക്കുറി പൂർത്തിയാക്കാനായി ഒരു ദിവസം മാത്രമാണ് ദർശനത്തിന് ആളുകൾക്ക് കൂടുതൽ നേരം നിൽക്കേണ്ടി വന്നതായി ആക്ഷേപമുയർന്നത് ശബരിമലയിൽ തിരക്ക് സ്വാഭാവികമാണ് എന്നാൽ സാധാരണയിൽ കൂടുതൽ നേരം ഭക്തർക്ക് അയ്യപ്പ ദർശനത്തിന് കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടായാൽ അത് പരിശോധിക്കുന്നതാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വറ്റ് കെ അനന്തകോവൻ പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശബരിമലയിൽ ഡിസംബർ ഇരുപത്തിയേഴിന് മണ്ഡല പൂജ നടക്കും പുലർച്ചെ മൂന്നിന് നട തുറക്കും തുടർന്ന് അഭിഷേകവും പതിവ് പൂജയും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും ഒരു മണിക്കും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുക മണ്ഡലപൂജ കഴിഞ്ഞ് നട അടച്ചാൽ വൈകുന്നേരം വീണ്ടും നട തുറക്കും അയ്യപ്പ ഭക്തർക്ക് മണ്ഡലപൂജ തൊഴുന്നതിനും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തൊഴുന്നതിനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും പോലീസും സംയുക്തമായി ഒരുക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി ഹരിവരാസന പാടി അടയ്ക്കുന്ന നട മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിന് തുറക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ടി എൻ ശബരിമല